നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോഷണലി നിങ്ങളെ കരയിപ്പിച്ച മൂവി ഏതാണ്? കഥ പറയുമ്പോൾ ആഷിക് ടു അതോ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്? ഇതുപോലുള്ള മൂവീസൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിക്കും അഫക്റ്റ് ആവും. നിങ്ങൾ ആ ദിവസം നിങ്ങൾ ഭയങ്കര ശോകമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഈ ഷോർട്ട് ഫിലിം നിങ്ങൾ എൻ്റെ ഒപ്പം മുഴുവൻ കാണുകയാണെങ്കിൽ, ഒരു ദിവസത്തേക്കല്ല ഒരു വർഷത്തേക്കാണെങ്കിൽ നിങ്ങൾ ഡൗൺ ആയി പോകും. അത്രയ്ക്കും ഉണ്ടത്. അപ്പൊ അത്ര കിടിലനായിട്ടുള്ള ഈ ഷോർട്ട് ഫിലിമിന്റെ പേരറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് മിഴിനീർ പൂക്കൾ. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡിയർ ലവ് ആൻഡ് ഡയറക്ഷൻ ഹരീഷ് പുനലൂർ. നമ്മുടെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ പാർട്ട് 8 അതേ ഡയറക്ടർ തന്നെയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. നോക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. നമുക്ക് ഏതായാലും ഷോർട്ട് ഫിലിമിലേക്ക് പോവാം. നമ്മുടെ കഥാനായകൻ ഒരു ചെരുപ്പ് കുത്തിയാണെന്ന് തോന്നുന്നു. ആ ചേട്ടാ, ചെരുപ്പ് ഒന്ന് തയ്ക്കണം. ചെരുപ്പ് ഒന്ന് തയ്ക്കണം. രണ്ടും ഒന്ന് തയ്ക്കണം. രണ്ടും ഒന്ന് തയ്ക്കണം. ഇന്റെ സൈഡ് ഒന്ന് തയ്ക്കണം. എന്നാ പിന്നെ ചേട്ടന് പുതിയ ചെരുപ്പ് അങ്ങോട്ട് മേടിക്കാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞ് വന്നാ മതി. ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ട് അവിടെ വേറെ ചെരുപ്പ് കടപ്പുണ്ട്. എന്നാ ശരി. ഒരു അപ്പാപ്പനോട് കൊറേ നേരമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട്. ഇതില്ലേ? ഏതില്ലേ? അയ്യോ, നമ്മുടെ പരമശിവനല്ലേ ഇത്? എന്താ നിനക്ക് ഇപ്പൊ പൈസ കണ്ടേ? നിന്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട. ആളെ കളിയാക്കും, ആളെ കളിയാക്കും. If you wanna go then I'll be so lonely. ആളെ കളിയാക്കും. If you live in baby let me down slowly. ആളെ കളിയാക്കും. തുടങ്ങിയല്ലാടാ നിങ്ങളൊക്കെ കൂടി. നിന്റെ പൈസ ഒന്നും എനിക്ക് വേണ്ട. ആളെ കളിയാക്കും. എന്നതാ ചേട്ടാ, കൊതുകിനെ കൊല്ലാൻ വന്നതാണോ? കൊതുകിന് ഒരു വിക്ലി ആയി കാണും. ഇത് നമ്മുടെ പട്ടിപിടുത്ത. ഇതാരാണ്? എന്നെ പോലുണ്ടല്ല. മാളുവിന്റെ അച്ഛനല്ലേ? അതെ, മാളുവിന്റെ അച്ഛനാ. അച്ഛന്റെ അച്ഛാവ് മാളുവിന്റെ അനിയത്തിയുടെ പഠിക്കുന്ന കുട്ടിയാ. ഓ ജീസസ്. അവളെ എനിക്കറിയാം. ഞങ്ങൾ ചെരുപ്പ് കുത്തികളാ, പഠിപ്പിക്കാനുള്ള വകയൊന്നുമില്ല. അനിയത്തി പറഞ്ഞു നന്നായി പഠിക്കുന്ന കുട്ടിയാ, അവളെ പഠിക്കാൻ വിടണം. ആ ശരി. ആ അത് അച്ഛൻ നോക്കിക്കോളും. മോൻ ചെല്ല്. അമ്മേ. അമ്മേ. എന്തടി? എന്തട കുട്ടാ, അമ്മേന്ന് വിളിച്ചാണ് കണ്ടത്. അമ്മേ. അമ്മച്ചേ. മക്കളെ. അമ്മേ, നമുക്ക് ഇപ്രാവശ്യം കടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോവാമ. അച്ഛനെ എനിക്കും തീരെ വയ്യ മോളെ. പക്ഷോ അങ്ങനെ പറയില്ല അമ്മേ, പ്ലീസ്. ഞാൻ എന്നാ അച്ഛനോട് പറയാം. ഇച്ചിരി വെള്ളം ഇതാ മോളെ, വല്ലാത്ത ദാഹം. ദാണ്ടേച്ചാ, തൂത്തുകളയാൻ മാത്രം ഒന്ന് എത്തിയിട്ടൊന്നും ഇല്ലല്ലോ ചേട്ടാ. ആ പാത്രം വിഴുങ്ങും തോന്നുന്നു. അച്ഛാ, ഈ പ്രാവശ്യത്തെ കടയ്ക്ക് തിരുവാതിരയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോവോ? കൊണ്ടുപോവാ മോളെ, നിന്റെ ആഗ്രഹമല്ലേ, ഇപ്രാവശ്യം കൊണ്ടുപോകാം. അമ്മ ഒരുങ്ങുന്നില്ലേ? അമ്മ ഒരുങ്ങുന്നില്ലേ? അമ്മ വരുന്നില്ലേ? അമ്മ വരുന്നില്ലേ? ഇത് കൊള്ളാമോ? ഇതുവരെ കൊള്ളാം. മോളും അച്ഛനും കൂടെ പോയിട്ട് വാ. എന്താ കമ്മല്, തീരെ വയ്യ. ഇവര് പറയുന്ന ശബ്ദം കൂടുതലായത് കാരണം ബീജം കേൾക്കാൻ പറ്റണില്ല. തബല മിക്സ് കൊള്ളാല്ലേ. എന്റെ അമ്മ ഡ്രോൺ ഷോട്ട്. മാരിയപ്പൻ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെയുണ്ട് താനെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? ഉഫ്, ഡ്രൈ തന്നെ. ആ ശ്വാസം പിടിച്ചാവ് പടയപ്പാ. ഇച്ചിരി സന്തോഷത്തില്ല.
കൊറേ നാളായി ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്നും നടക്കും. എന്നിട്ട് ഇരിക്കുവാണല്ലോ, ചളിയായല്ലേ. എന്ത് ചെയ്യുന്ന കോമഡിയാ? അണ്ണ ധൈര്യമായിട്ട് ചെയ്യും. ഈ നാട്ടിൽ നമ്മളെ എതിർക്കാൻ ആരുമില്ല. അണ്ണന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഊതി കുടിക്കാൻ കട്ടൻ ചായയോ? അതെ, അത് കട്ടൻ ചായ അല്ല, അത് മദ്യാണ് കേട്ടോ. അങ്ങനെ അഭിനയിക്ക്. ശരിക്കും കട്ടൻ ചായ ആയിരിക്കും കേട്ടോ, ഫുള്ള് മറന്നുപോയി കാണും. മദ്യമാണ് ചേട്ടാ, അത് മദ്യത്തിന് ഇത്രയും പുച്ഛിച്ച് കാണരുത്. ഇത് മിക്കവാറും കണ്ട് വെഗടിച്ചിട്ട് കാണേണ്ടി വരും. ഒരു മീൻ പോട്ടെ, രണ്ട് മീൻ പോട്ടെ, മൂന്ന് മീനെ പിടിച്ച് ലക്ഷങ്ങളാ ഇവിടെ കിടന്ന് കളിക്കുന്ന. ഇങ്ങനെ ഇങ്ങനെ കളിക്കുമായിരിക്കും. എനിക്ക് പല ഉദ്ദേശങ്ങളുണ്ട്, അത് ഞാൻ നടപ്പിലാക്കും. ട്രാക്ക് മാറ്റി. ഓ ഓ ഓ ഓ ഓ, അപ്പൊ ഇവർ തമ്മിൽ ലബ്ബായിരുന്നു. ഒരു ദുഃഖ ബിന്ദുവാ. വെറുതെ അല്ല അവൻ ചന്ദേശം ചോദിച്ച, ക്ലാസ്സിലൊന്നും വിടുന്നില്ല എന്ന്. നിന്നെ ഞാൻ എടുത്തോളാം. കൊച്ചിന്റെ അച്ഛൻ നിക്കണോയ്ക്ക്. മറ്റേ പ്രിയാപ്പി വരേണ്ട ആരുണ്ടൊക്കെയാണ് തോന്നുന്നു. ഇന്ന് ഞാൻ എടുത്തോളാം. അയ്യോ മാരിയപ്പ, അവളെ മാത്രം എടുക്കില്ല, കൂടെ നിൽക്കുന്ന അച്ഛനെയും കൂടി എടുക്കും. ഇതിനൊക്കെ ചത്തിട്ട് എടുത്താ പോരെ. എന്നെ ആരെടുക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. ചേട്ടൻ ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് ചേട്ടൻ തന്നെ എടുത്തോ. അവളെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് രണ്ടും രണ്ടു വഴിക്കാണല്ലോ പോകുന്നത്. അയ്യോ അവര് മിസ്സായിപ്പോയി ആ തിരക്കിൻ്റെ ഇടയ്ക്ക്. ഇത്രയും വലിയ തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്നെ എടുത്തോളാന്ന് പറഞ്ഞവന് അവരെ മിസ്സായിപ്പോയി. പട്ടികൾ മണത്ത് കണ്ടുപിടിക്കും ഇതിൽ നന്നായിട്ട്. ചെല്ലപ്പൻ ചേട്ടൻ ഷോർട്ട് ഫിലിം തുടങ്ങുമ്പോ തൊട്ട് ഞാൻ ചെല്ലപ്പൻ ചേട്ടനെ കാണാം. ഇതിലായിട്ടും പുള്ളിയുടെ തയ്ച്ചു കൊടുത്തിട്ടില്ല. തയ്ച്ചു കൊടുക്കുക ചേട്ടാ. ആ എന്ത് ഭംഗിയായിട്ടാ തയ്ക്കുന്നത്. ചന്തയിൽ നിന്ന് വേണ്ട സാധനങ്ങൾ വാങ്ങി വേഗം വീട്ടിലേക്ക് വെക്കൂ. അതിനെന്താ, അവൾ കൊച്ചു കുട്ടിയല്ല. വേഗം ചെല്ല്, മോള് തനിച്ച. ചോറ് സമയത്ത് കഴിക്കണം, ചെരുപ്പ് കുത്തി ഇരിക്കരുത്. വളർന്നപ്പോഴാ ഉള്ളിൽ വെപ്രാളം. ഒരുത്തിനെ കാരണം പെമ്പിള്ളാർക്ക് ജീവിക്കാൻ വയ്യ. എളുപ്പം തിരികെ, മോള് തനിച്ചില്ലേ. ചെല്ല് ചെല്ല്. മോക്ക് സുഖം തന്നെ. മോക്ക് സുഖാണ്. അപ്പാപ്പന സുഖാണോ? കിഴങ്ങ് അരക്കിലോ. ആ ഒരു കവറ് വെളിച്ചെണ്ണ കൂടി കൊടുക്കുക ചേച്ചിക്ക്. ഒരു കിലോ. നിങ്ങൾ ഏത് ട്രൂപ്പിലെയാ? എന്താടാ രാമ, നിനക്കൊരു വിഷമം. രണ്ട് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. വർഷങ്ങളായി ഒരേ ജോലിയിൽ ഇരിക്കുന്നവരല്ലേ നമ്മൾ. ഓ, അപ്പൊ ചെല്ലപ്പൻ ചോട്ടൻ സഹായിയായിരുന്നല്ലേ. നിന്റെ വിഷമം എന്റെ വിഷമം തന്നെയാ. ഓരോരോ വിഷമങ്ങൾ. ചെല്ലപ്പൻ ചേട്ട, എന്റെ മോളെ ഉദ്രവിക്കാൻ തക്കം പറഞ്ഞ് നടക്കുകയാണ് ആ മാരിയപ്പൻ. അവൻ എന്റെ മോളെ. നിങ്ങൾ ഇതിനിടയ്ക്ക് ശ്രദ്ധിച്ചൊരു കാര്യം, എന്റെ താടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പൈസ ആയാലും ഞാൻ വിടുന്ന ഒരു ഗെയിമാണ് മൈൻഡ്സ്. ഇതിന്റെ കൂടെ ഒരുപാട് പ്രൈസുകളും ഉണ്ട്. നിങ്ങൾക്ക് പ്രെഡിക്ട് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് നേടാൻ സാധിക്കും. ഈ സൈറ്റിൽ തന്നെ ഒരുപാട് ഗെയിംസുകളുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ് മൈൻഡ്സ്. നിങ്ങൾ മൈൻഡ് ചെയ്യുമ്പോൾ ബോംബ് പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രെഡിക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യാനായിട്ട്.
നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾ മൈൻഡ്സ് കളിച്ചിട്ടുള്ളവരാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കും. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നൊക്കെ നിങ്ങളെ മാത്രം ചോയ്സ് ആണ്. പൈസ നിങ്ങൾക്ക് ഡബിളാക്കാം ട്രിപ്പിളാക്കാം, പക്ഷേ ശ്രദ്ധിക്കുക. സോ വളരെ കെയർഫുൾ ആയിട്ട് വേണം കളിക്കാനായിട്ട്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്താക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എൻ്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ആൻഡ് യൂസ് മൈ പ്രൊമോ കോഡ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഈ ഗെയിമുള്ള ഈ സൈറ്റിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ടെസ്ല കാറ് വരെ സ്വന്താക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫോറിൻ ട്രിപ്പ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ്കോയിൻ വരെ നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഈ ഗെയിം കളിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനുള്ള എൻ്റെ ലിങ്ക് വേണ്ടി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. അവനെ വെറുതെ വിടരുത്. കഴിഞ്ഞ ആഴ്ച കൂടി അവൻ ഒരുപാട് പെമ്പിള്ളേരെ ആ സ്ക്രിപ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്, ഡാഗ് വന്നോണ്ട് നോക്കി വായിക്കാൻ പറ അതിനോട്. കാശും പിടിപാടുമുണ്ടെങ്കിൽ അവൻ എന്റെ മോളെ രണ്ടു പ്രാവശ്യം ശല്യം ചെയ്തു. എടാ കമല, ഇപ്പൊ ചോറുമായി വന്നില്ലേ? വീട്ടിൽ മാളു തനിച്ചാണോ? അതെ, എന്റെ മോള് തനിച്ച. ഇനി അയാളെ കുലുക്കി കൊല്ലി. അതെ, എന്റെ മോള് തനിച്ച. എന്നാൽ സൂക്ഷിക്കണം, മാളു അവിടെ തനിച്ച. കൊച്ചിനെ അവൻ നശിപ്പിക്കാൻ തുടങ്ങിയാലോ? എനിക്ക് സഹിക്കാൻ വയ്യ. മകളെ നശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും നടന്നു പോകുന്ന ഒരച്ഛൻ, അച്ഛൻ്റെ അച്ഛർ മാലിയപ്പൻ എത്തി നശിപ്പിക്കാനായിട്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ താടിയൊക്കെ ട്രിം ചെയ്തിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയത്, എഡിറ്റിങ്ങിൻ്റെ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഈ ഷോർട്ട് ഫിലിം ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതൊരു വലിയ ഷോർട്ട് ഫിലിമാണ്, കുറച്ചധികം ഉണ്ട്. എനിവേ, നമ്മളിത് ഇവിടെ വെച്ച് നിർത്തുന്നു. ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഈ ഷോർട്ട് ഫിലിം 15 പാർട്ട് ടു ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എന്നെ ഇഷ്ടപ്പെടാത്തവരെന്നെ ഇഷ്ടപ്പെടേണ്ട. ബൈ ഫോർ നൗ.